നമുക്കിഷ്ടമുള്ള കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കൈയടിക്കാൻ താല്പര്യമുള്ള ഒരുപാട് വാർത്തകൾ വന്ന് നിറയുന്നതിനിടയിൽ ചിലപ്പോൾ നാം കാണാതെ പോകുന്ന ചില നന്മയുടെ ഇടപെടലുകളുണ്ട് അത്തരമൊരു നന്മയുടെ ഇടപെടൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നു കർഷകൻ്റെ കണ്ണീരൊപ്പുന്നതിനുള്ള ഒരു സുപ്രധാനമായ തീരുമാനം കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന വായ്പകൾ എഴുതിത്തള്ളുന്നതിൻ്റെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടു ലക്ഷമായി ഉയർത്തിക്കൊണ്ടുള്ള സുപ്രധാനമായ മന്ത്രിസഭാ തീരുമാനം എന്നുണ്ടായിരിക്കുന്നു ഇടുക്കി വയനാട് ജില്ലകളിലായി പതിനഞ്ചോളം കർഷകർ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു അത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പോൾ കൃഷിമന്ത്രി സുനിൽകുമാർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പരിധിയിൽ കടമെഴുതി തള്ളുന്നതിൻ്റെ ആ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് ഉയർത്തുന്നതിന് സർക്കാർ ശ്രമിക്കും എന്നുള്ളതാണ് മന്ത്രിസഭായോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനമെടുത്തു രണ്ട് ലക്ഷം വരെ വായ്പ എടുത്തവർക്ക് അത് ഇടുക്കി വയനാട് ജില്ലകളിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം വരെ എടുത്ത കാർഷിക കടങ്ങൾക്ക് ബാധകമാണ് മറ്റുള്ള ഇടങ്ങളിൽ അത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാർഷിക കടങ്ങൾക്കാണ് ബാധകമാവുക ഇടുക്കിയിലും വയനാട്ടിലും കർഷകരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള നിലയിലേക്ക് ആ കർഷകർ നീങ്ങുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത്തരമൊരു ഇടപെടൽ നടത്തിയത് ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ മാത്രമാണ് കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നത് അത് വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാർ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒന്നോ രണ്ടോ വാണിജ്യ ബാങ്കുകളെങ്കിലും ആ എടുത്ത് കാരണം പ്രത്യേകിച്ച് ഈ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ലോണുകൾ നൽകുന്നതിന് തയ്യാറായിരുന്ന വാണിജ്യ ബാങ്കുകളുണ്ട് ആ വാണിജ്യ ബാങ്കുകളിൽ ഒന്നോ രണ്ടോ എണ്ണമെങ്കിലും ഈ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പരിധിയിൽ വന്നാൽ അത് ഒരു വലിയ വലിയ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും നമ്മുടെ ബാങ്കേഴ്സ് സമിതിയുമൊക്കെ മൊറട്ടോറിയം നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരമായ തീരുമാനമെടുത്തുവെങ്കിലും റിസർവ് ബാങ്ക് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല റിസർവ് ബാങ്കൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം സ്ഥാപനമായി മാറിക്കഴിഞ്ഞതുകൊണ്ട് അത്തരത്തിൽ ഒരു നീക്കം നടത്തണമെന്ന് കർഷക സ്നേഹം വിളമ്പുന്ന ഇവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ ആ മുന്നണിയിലംഗങ്ങളായിട്ടുള്ള പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ഒരു സമ്മർദ്ദം ചെറുതായെങ്കിലും ഒന്ന് ചെലുത്തണം സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിലേക്ക് ഇപ്പോഴത്തെ ഈ ഇടപെടലിലൂടെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കാർഷിക ഘടകങ്ങൾ എഴുതി തള്ളുന്നതിന് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സഹകരണ ബാങ്കുകളുടെ പൊതു അവസ്ഥയും ഒക്കെ കണക്കാക്കി വേണമല്ലോ ഒരു മാർജം നിശ്ചയിക്കാം ഒരു ലക്ഷം എന്നുള്ളതിനെ രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്താൻ സർക്കാർ കാണിച്ച ആ ആർജവം അത് കർഷകന് തെല്ലൊന്നുമല്ല ആശ്വാസം പകരുന്നത് ഒരുപാട് നന്മയുള്ള ആ ഒരു തീരുമാനത്തിനും നമ്മൾ കൊടുക്കണം ഒരു കയ്യടി കാരണം അത് കുറേ പേരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ്